ബിജെപി എൻഡിഎ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കേന്ദ്രമന്ത്രിമാരടക്കം നിരവധി നേതാക്കളാണ് കേരളത്തിൽ ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കേരളത്തിൽ വിവിധ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കും. അതിനു മുന്നോടിയായി അദ്ദേഹം തിരുവനന്തപുരത്ത് ഇന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു. കേരളത്തെ മാറി മാറി ഭരിച്ച ഇടതുപക്ഷ വലതുപക്ഷ സർക്കാരുകൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് രാജ്നാഥ് സിംഗ് ഉന്നയിച്ചത്. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസികൾക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം നടത്താനുള്ള കേരള മന്ത്രിസഭയുടെ തീരുമാനം 100% ഭരണഘടനാ വിരുദ്ധമാണെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇത് ഫെഡറൽ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഴിമതിയും അക്രമവും കേരളത്തിൽ അരങ്ങുവാഴുകയാണ്. ഉത്തരവാദികൾ ആരെന്ന് 7 പതിറ്റാണ്ടിലേറെയായി മാറി മാറി ഭരിച്ച ഇടത് വലത് മുന്നണികൾ വ്യക്തമാക്കണം. ബിജെപിയെ അധികാരത്തിൽ എത്തിച്ചാൽ അഴിമതിയും അക്രമവും സ്വജനപക്ഷപാതവും ഇല്ലാത്ത സുതാര്യമായ ഭരണമായിരിക്കും നടത്തുക. ശബരിമല വിഷയത്തിൽ വിശ്വാസ സംരക്ഷണത്തിനായി നിയമം കൊണ്ടുവരികയും ചെയ്യുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ട് നടപ്പിലാക്കിയ കാര്യങ്ങളുടെ ധവളപത്രം ഇറക്കാൻ ഇരുമുന്നണികളും തയ്യാറാകണം. പ്രകടനപത്രികയിൽ പറയുന്ന കാര്യങ്ങളൊന്നും ഇവർ നടപ്പിലാക്കുന്നില്ല. അവർ തങ്ങളുടെ ആളുകൾക്ക് വേണ്ടി ജോലി നൽകാനും മറ്റ് അനധികൃത പ്രവർത്തനങ്ങൾക്കുമായി സ്വന്തം ഭരണത്തെ മാറ്റുകയാണ്. ബിജെപി പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്ന പാർട്ടിയാണ്. കശ്മീരിലെ 370-ാം വകുപ്പ്, പൗരത്വ നിയമം, മുത്തലാഖ് എന്നീ വിഷയങ്ങളിലൊക്കെ ഭാരതത്തിലെ ജനങ്ങൾ അത് കണ്ടതാണ്. കേരളത്തിലെ ജനങ്ങളും ഈ വിഷയങ്ങൾ വിലയിരുത്തുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇരുമുന്നണികളും കള്ളം പറഞ്ഞ് ജനങ്ങളെ ഇത്രയും നാൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഇനിയും ജനങ്ങളെ പറ്റിക്കും. ഇവിടെ പരസ്പരം മത്സരിക്കുന്നവർ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നിച്ചാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ എന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ബംഗാളിലെയും തമിഴ്നാട്ടിലെയും കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു. Both political alliances, LDF and UDF, they do not understand the new aspirations of the people of Kerala. If the Kerala ke log yahan par change chahte hain, LDF or UDF, dono false promises janta ke saath karti hain, false promises. Main LDF se kehna chahta hoon, LDF must come out with action taken report. On their promises rather than giving false hopes to people. UDF or LDF government ki appeasement policy ne Kerala ko development aur good governance ki new stream se kafi dur kar rakha hai. Appeasement ne ya appeasement ki policy ne social fabrics ko bhi kamzor kiya hai. बीजेपी का कहना है कि जस्टिस टू ऑल अपीजमेंट ऑफ नन. कोविड-19 के फ्रंट पर भी केरला गवर्नमेंट पूरी तरह से फेल कर चुकी है. फिशरमैन कम्युनिटी को भी बराबर डिच किया है एलडीएफ और एडीएफ दोनों ने. कांग्रेस के लीडर राहुल जी जब भी आते हैं वो कहते हैं कि यदि हमारी गवर्नमेंट बनी तो हम लोग फिशरमैन के लिए अलग से न्यू मिनिस्ट्री बनाएंगे. शायद उन्हें इस बात की जानकारी नहीं है कि 2019 में ही हमारे प्राइम मिनिस्टर नरेंद्र मोदी जी ने फिशरमैन के लिए नई मिनिस्ट्री बना दी है. जो भी यहाँ का सिटीजन है उसकी सिटीजनशिप, चाहे वो हिंदू हो, मुसलमान हो, क्रिश्चियन हो, हम उसकी सिटीजनशिप, जो इंडियन सिटीजन है उसकी सिटीजनशिप को नहीं जाने देंगे, उसको नहीं समाप्त करेंगे. दिस इज अवर फर्म डिसीजन. ബിജെപിക്ക് അനുകൂലമായി കേരള സംസ്ഥാനവും നിലകൊള്ളും. രണ്ട് മുന്നണികളെയും തള്ളി ബിജെപിയെ മുന്നണിയെ സ്വീകരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകുമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ബിജെപി വലിയ പ്രതീക്ഷയാണ് വച്ചു പുലർത്തുന്നത് എന്ന കാര്യവും രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടി. കർണാടക ഉപമുഖ്യമന്ത്രി അശ്വന്ത് നാരായൺ, കേരള പ്രഭാരി സിപി രാധാകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ, സെക്രട്ടറി എസ് സുരേഷ് എന്നിവരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. അല്പസമയത്തിനകം കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പാമ്പാടി ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം ഉച്ചയ്ക്ക് 3:30 തൃശൂർ ഇരിങ്ങാലക്കുടയിലെ ബിജെപി സ്ഥാനാർത്ഥി ജേക്കബ് തോമസിന്റെ പ്രചരണാർത്ഥം അയ്യങ്കാവ് ഗ്രൗണ്ടിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പൊതുസമ്മേളനം രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്യും. 4:30 എറണാകുളത്ത് ബിജെപി സ്ഥാനാർത്ഥി പത്മജ എസ് മേനോന്റെ പ്രചരണാർത്ഥം റോഡ് ഷോയിലും പങ്കെടുത്ത ശേഷം രാത്രി 9:00 രാജ്നാഥ് സിംഗ് ഡൽഹിയിലേക്ക് മടങ്ങും. ആരോമൽ ജയചന്ദ്രനോടൊപ്പം സുദർശ് നമ്പൂതിരി, ടീം തത്വമായി.